നവദുർഗ ഭാവങ്ങളിൽ എട്ടാമത്തെ രൂപമാണ് മഹാഗൗരി. നവരാത്രിയുടെ എട്ടാം ദിവസമാണ് ദേവിയെ ആരാധിക്കുന്നത്. മഹാഗൗരിക്ക് തൻ്റെ ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുവാനുള്ള ശക്തിയുണ്ട്. മഹാഗൗരി എന്ന പേര് ചന്ദ്രനെ പോലെ തിളങ്ങുന്ന, വളരെ തിളക്കമുള്ളതും വൃത്തിയുള്ളതുമായ നിറമെന്നാണ് വിവർത്തനം ചെയ്യുന്നത്. മഹാഗൗരിയെ സാധാരണയായി നാല് കൈകളോടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കൈകളിൽ ത്രിശൂലവും കാണാം. ഐതിഹ്യപ്രകാരം വരം സിദ്ധിച്ച അസുരന്മാരായ ശുംഭനെയും നിശുംഭനെയും ഒരു കന്യകയും അവിവാഹിതയുമായ പാർവതിക്ക് മാത്രമേ വധിക്കുവാനായി സാധ്യമാകുമായിരുന്നുള്ളൂ. ഒരിക്കൽ ദേവി പാർവതി ഭഗവാൻ ശിവനെ പതിയായി ലഭിക്കുന്നതിന് വേണ്ടി കഠിനമായ തപം അനുഷ്ഠിച്ചു. അനേക നാളുകൾ നീണ്ടുനിന്ന ഈ തപസ്സിൻ്റെ പരിണിത ഫലമെന്ന വണ്ണം പാർവതിയുടെ ശരീരം മണ്ണും പൊടിയുമേറ്റ് നിറം മങ്ങിയിരുന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ ശിവൻ പാർവതിയിൽ സംപ്രീതനാകുകയും പാർവതിയെ പത്നിയായി സ്വീകരിക്കാമെന്ന് വരം നൽകുകയുമുണ്ടായി. ശേഷം ഗംഗാജലം കൊണ്ട് ശിവൻ പാർവതിയെ അഭിഷേകം ചെയ്തു. അഭിഷേകവേളയിൽ പാർവതിയുടെ ശരീരം സ്വർണവർണ്ണ നിറമായി മാറി. ഇതാണ് ദേവിക്ക് മഹാഗൗരി എന്ന പേര് വന്നത്. ശേഷം മഹാഗൗരിയാണ് ശുംഭനിശുംഭ വധം നടത്തിയത്. നവരാത്രി പൂജയുടെ എട്ടാം ദിവസം മഹാഗൗരിക്ക് വാഴപ്പഴവും തേങ്ങയും സമർപ്പിക്കുന്നത് ദൈവിക സന്തോഷവും ആഗ്രഹങ്ങൾ നിറവേറുകയും ചെയ്യും. വെളുത്ത പൂക്കൾ കൊണ്ടുള്ള മാലയും വെള്ള വസ്ത്രങ്ങളും അണിഞ്ഞ് വെളുത്ത നിറമുള്ള കാളമേൽ സ്ഥിതി ചെയ്യുന്നതാണ് ദേവീഭാവം. നാലു കൈകളാണ് ദേവിക്കുള്ളത്. ത്രിശൂലം, കടുന്തുടി, അഭയമുദ്ര, വരദമുദ്ര എന്നിവ ഓരോ കൈകളിൽ ധരിച്ചിരിക്കുന്നു. ഏറെ പ്രസന്നമായതാണ് ദേവിയുടെ രൂപവും ഭാവവും. അഷ്ടമിയും തിഥിയും ചേർന്നു വരുന്ന സന്ധ്യാവേളയിലാണ് പൂജവയ്പ് നടത്തേണ്ടത്. പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളുമാണ് പൂജയ്ക്ക് വയ്ക്കുന്നത്. അടുത്ത ദിനമായ നവമി നാളിലാണ് പണിയായുധങ്ങളും മറ്റും ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഭഗവത്ഗീത, ഭാഗവതം, മഹാഭാരതം, രാമായണം തുടങ്ങി പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ എന്നിവയും പൂജയ്ക്ക് വയ്ക്കാവുന്നതാണ്. മഹാദുർഗാഷ്ടമി എന്നറിയപ്പെടുന്ന ഈ ദിവസം വ്രതമെടുത്തു ദേവിയെ ഭജിച്ചാൽ സകല പാപങ്ങളും നീങ്ങി ജീവിതം ഐശ്വര്യപൂർണമാകും. രാഹുവിൻ്റെ ദേവതയാണ് മഹാഗൗരി ദേവി. രാഹുദോഷമുള്ളവർ ദോഷപരിഹാരത്തിനായി ദേവിയെ മഹാഗൗരി ഭാവത്തിൽ ആരാധിക്കണമെന്നാണ് ആചാര്യമതം.